അഞ്ച് മിനിറ്റ് കൊണ്ടുള്ളൊരു തട്ട് പൊളിപ്പൻ സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അതായത് ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് വെക്കാൻ പറ്റിയ ഒരു അടിപൊളി സാമ്പാർ, കൂട്ടിയാ നാവിലൂടെ കപ്പൽ ഓടിക്കാൻ പറ്റുന്ന സാമ്പാർ. അതിന് വേണ്ട സാധനങ്ങൾ എന്താന്ന് വെച്ചാൽ, ഞാൻ പരിപ്പ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുണ്ടല്ലോ, ഇത് കുറച്ച് കുമ്പളങ്ങി, ഒരു ചെറിയ ഉരുളക്കിഴങ്ങും കൂടിയാണ്. പിന്നെ കുറച്ച് ബീൻസ്, നാലഞ്ച് ചെറിയ ഉള്ളി, ഒരു മുരിങ്ങക്കോല, രണ്ട് പച്ചമുളക്, വഴുതന, പിന്നെ ഒരു ചെറിയ കഷ്ണം പുളി, ഒരു തക്കാളി, കറിവേപ്പില, ഇത്രയാണ് വെച്ചിട്ടുണ്ടാക്കുന്നത്. പിന്നെ പരിപ്പ് കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ ഉരുളക്കിഴങ്ങും കുമ്പളങ്ങയും കൂടി ഇട്ട് കൊടുത്തു. കുറച്ച് മല്ലിപ്പൊടി, മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. സോറി, മഞ്ഞൾപ്പൊടിയെ, മഞ്ഞൾപ്പൊടി കളർന്നു വേണ്ടി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അടച്ച് വെച്ച് രണ്ട് വിസിൽ വിസിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പണിയെടുക്കാം. എണ്ണ ചൂടായി കടുക് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ടാവൂലല്ലോ. കടുക് പൊട്ടി ഒരു ഒരു നുള്ള ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകവും പൊട്ടി. ഇനി ക്യാരറ്റ്, ബീൻസ്, മുരിങ്ങക്കോല്, ഉള്ളി, തക്കാളിയും വഴുതനങ്ങയും പിന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം തക്കാളി പെട്ടെന്ന് ചമ്മന്തിയാവും, അപ്പം ചമ്മന്തിയാവണ്ട, ഇതൊന്ന് വാടിട്ടെ. ക്യാരറ്റ് ചെറുങ്ങനെ ഒന്ന് വാടിയാൽ മതി. ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെക്കാം. മൂടി വെച്ചാൽ പെട്ടെന്ന് നമ്മളെ കുക്കർ വിസിൽ വരുമ്പോഴത്തേക്ക് ഇത് റെഡിയാവും. അങ്ങനെ നമ്മളുടെ പച്ചക്കറി ഇവിടം വരെ എത്തി. കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാലൻസ് ഉണ്ട് തക്കാളി, രണ്ട് പച്ചമുളക്, വഴുതന, കറിവേപ്പില. കറിവേപ്പില കുറച്ച് ഇരുന്നുള്ളൂ, കുറച്ച് നമുക്ക് ലാസ്റ്റ് ഇടാം. ഇതും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് നല്ലൊരു വഴന്ന് വരട്ടെ. മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെക്കാം. എന്തായി നോക്കാം. അതാ കുറച്ച് വഴന്നിട്ടുണ്ടല്ലോ അല്ലേ. ഇനി ഞാൻ സാമ്പാർ പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ആവശ്യമുള്ള സാമ്പാർ പൊടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതാ സാമ്പാർ പൊടിയൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ഇടാം. എനിക്ക് സാമ്പാർ പൊടി ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അത് നന്നായിട്ട് ഇട്ട് കൊടുത്തു. ഇനി ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സാമ്പാർ പൊടിക്ക് എരിവുണ്ട്, എന്നാലും മുളക് പൊടിയും കൂടി ഇട്ടാലും ആ എരിവൊന്നും കറക്റ്റ് ആകുള്ളൂ. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് പരിപ്പ് വേവിച്ച്, എന്നാലും മഞ്ഞളും നല്ലതല്ലേ, കുറച്ച് മഞ്ഞളും കൂടി ഇരിക്കട്ടെ. ഇനി ഞാൻ ഇതിലോട്ട് ഒരല്പ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒന്നും കൂടി മൂടി വെച്ചു. നമുക്കൊന്ന് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം ഒത്തിരി അങ്ങോട്ട് മിക്സ് ചെയ്താൽ നമ്മളെ തക്കാളിയൊക്കെ അങ്ങോട്ട് ചമ്മന്തിയാകും. മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ നമ്മളുടെ പരിപ്പ്, ഉരുളക്കിഴങ്ങും കുമ്പളങ്ങയും ഇതിട്ട് കൊടുക്കുന്നുണ്ട്. പരിപ്പെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഞാൻ മിക്സ് ചെയ്തു. ഉപ്പ് കൂടിയില്ലായിരുന്നു, ഞാൻ അതിൻ്റെ ഉപ്പ് കൂടി കുറച്ച് ഇട്ട് കൊടുത്തു. നേരത്തെ പുളി വെള്ളത്തിലിട്ടില്ലേ, അത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഞാനിങ്ങനെ കയ്യെ കൂടിയാണ് ഒഴിക്കുന്നത്, എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് ഒഴിക്കുന്നത്. പാചകത്തിന് മുമ്പ് കൈ നന്നായിട്ട് നീറ്റ് ചെയ്തിട്ടാണ് പാചകം ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ സാമ്പാർ വെട്ടിത്തിളക്കിയാണ്. അഞ്ച് മിനിറ്റ് കൊണ്ട് സൂപ്പർ സാമ്പാർ ആയതാ. സൂപ്പർ സാമ്പാർ, ആരെയും കൊതിപ്പിക്കുക, സൂപ്പർ സാമ്പാർ. ചോറിൻ്റെ മേലെയോട്ട് ഒഴിച്ചിട്ട് ചോറ് വാരി വാരി കഴിക്കണം. ഇനി ഞാൻ തിളയ്ക്കുന്ന സാമ്പാറിലോട്ട് കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ അത് കൂടാതെ നമ്മുടെ സാമ്പാർ പൊടിയിൽ കായപ്പൊടിയുണ്ട്, എന്നാലും നമ്മുടെ സമാധാനത്തിന് കുറച്ചും കൂടി കായ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനി കായ ഇതിൻ്റെ മേലെ തന്നെ കിടന്നോട്ടെ, ഇളക്കണ്ട. ഇളക്കാതെ തന്നെ ഇതങ്ങോട്ട് മൂടി വെച്ചു, സ്റ്റൗ ഓഫാക്കി ഇരിക്കട്ടെ. ഇനി ചോറ് വാർത്താലുടൻ ഉണ കഴിക്കാം.